സമ്പൂർണ്ണ അടച്ചിടലിൽ പാടെ തകർന്ന് ജില്ലയിലെ ടൂറിസം മേഖല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രം ഉണ്ടായിട്ടുള്ളത്. ഉടനെങ്ങും ഈ മേഖലയിൽ പ്രതിസന്ധി നീങ്ങാൻ സാധ്യതയില്ലാത്തതിനാൽ ഓരോ ദിവസവും വിനോദസഞ്ചാര മേഖലയിൽ നഷ്ടത്തിന്റെ കണക്ക് ഏറുകയാണ്. മൂന്നാറും തേക്കടിയും അടക്കമുള്ള ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ നിന്നും ആളൊഴിഞ്ഞിട്ട് 2 മാസത്തോടടുക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത്രത്തോളം നഷ്ടമുണ്ടായൊരു കാലം സമീപത്തെങ്ങുമില്ല. ഈ രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വൻകിട റിസോർട്ടുകൾ വരെ പ്രതിസന്ധിയെ ഉറ്റുനോക്കുന്നു. മധ്യവേനലവധി മുൻപിൽ കണ്ട് വായ്പയെടുത്തും മറ്റുമായി ലക്ഷങ്ങൾ മുടക്കിയവർ ധാരാളമുണ്ട്. വലിയ തുകയ്ക്ക് ഹോം സ്റ്റേകളും റിസോർട്ടുകളും നടത്തിപ്പിനായി വാടകയ്ക്കെടുത്തിരുന്നവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ്. രാജ്യാന്തര വിനോദസഞ്ചാരികൾ പോയിട്ട് അന്തർ സംസ്ഥാന വിനോദസഞ്ചാരികൾക്ക് തന്നെ അനുമതി ലഭിക്കാൻ നാളുകൾ വേണ്ടിവരുമെന്നിരിക്കെ ഉടനെങ്ങും ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമുണ്ടാവില്ലെന്ന തിരിച്ചറിവ് ഈ രംഗത്തുള്ളവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ടാക്സി വാഹന ഉടമകളുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിഭിന്നമല്ല. ജില്ലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പൈസസ് സ്ഥാപനങ്ങൾക്കും വലിയ നഷ്ടം സംഭവിച്ചു. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന 10 days മുമ്പ് തന്നെ മൂന്നാർ മേഖലയൊക്കെ ലോക്ക്ഡൌൺ ചെയ്തു. ഹോട്ടൽസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് March 15th ഓടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബിസിനസ് ഒന്നും നല്ല രീതിയിൽ കയറി വരുമായിരുന്നു. ഫ്ലഡ്സ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് മൂന്നാർ ഓൾമോസ്റ്റ് 95% എല്ലാവരും തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. A to Z ഫ്രം ഹോട്ടലേഴ്സ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, ഗൈഡ്സ്, ഡ്രൈവേഴ്സ്, പിന്നെ ഷോപ്പ് ഓണേഴ്സും ചെറിയ ചെറിയ ഷോപ്സ്, ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഇട്ടങ്ങനെ സൈറ്റ് സീയിങ് സ്പോട്ട്സ് എല്ലാവരും A to Z എല്ലാവർക്കും ഇപ്പോൾ ഒരു 5 പൈസയുടെ വരുമാനമില്ല. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലരുടെയും ജീവിതം വെള്ളത്തിലാവുമെന്നാണ് തോന്നുന്നത്. അടച്ചിടൽ വന്നതോടെ കരുതി വെച്ചിരുന്ന ചോക്ലേറ്റുകൾ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗശൂന്യമായി തീർന്നതാണ് പ്രധാന വെല്ലുവിളി. ഹോട്ടൽ റിസോർട്ട് മേഖലകളിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികളും ടൂറിസം മേഖലയിലെ ഗൈഡുകളുമെല്ലാം സാമ്പത്തിക ഞെരുക്കത്തിലാണ്ടു കഴിഞ്ഞു. വരാൻ പോകുന്ന കാലവർഷം കൂടി ചതിച്ചാൽ ടൂറിസം മേഖലയിലെ തിരിച്ചുവരവിന് പ്രതീക്ഷയ്ക്കുമപ്പുറം സമയമെടുക്കും. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും channeltoday.in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.